നമസ്കാരം. പ്രധാന വാർത്തകൾ. എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പ്രസിഡന്റ് കൊട്ടാത്തല മോഹനൻ. തൊടുപുഴ നഗരസഭ 14ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ബുധനാഴ്ച. മലങ്കര പഴയ പാലം പുനർനിർമ്മിക്കുന്നു, ടെൻഡർ നടപടികൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ തൊടുപുഴയിൽ നടക്കുന്ന എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ചരിത്ര സംഭവമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പ്രസിഡന്റ് കൊട്ടാത്തല മോഹനൻ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 13 സംസ്ഥാന മന്ത്രിമാരും 2 കേന്ദ്രമന്ത്രിമാരും കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. പതാക കൊടിമര വിളംബര ജാഥകൾ 11 വൈകിട്ട് 5 തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലെത്തും. 12 രാവിലെ 9 സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. വൈകിട്ട് 5 പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്യും. 13 രാവിലെ 10 സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് സർക്കാർ ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഏതാണ്ട് 80% നേടിക്കൊടുത്തത് എൻജിഒ അസോസിയേഷന്റെ പോരാട്ടങ്ങളോ സമ്മർദ്ദങ്ങളോ മൂലമായിരുന്നു. മിക്കവാറും എല്ലാ ആനുകൂല്യങ്ങളും, ഭൂരിപക്ഷം ആനുകൂല്യങ്ങളും കൊടുത്തത് UDF ഗവൺമെന്റുകളാണ്. ഇന്ന് എൻജിഒ അസോസിയേഷന് ഉള്ള വിശ്വാസ്യത ജീവനക്കാരുടെ വളരെ വലുതാണ്. രാഷ്ട്രീയ പാർട്ടികളുമായുള്ള, തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാഷ്ട്രീയമായ കാഴ്ചപ്പാട്, ദേശീയമായ ഒരു ചിന്താഗതി, ശക്തമായി രൂഢമൂലമായ ചിന്താഗതിയുള്ള സംഘടന എൻജിഒ അസോസിയേഷൻ. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ദേശീയതയും ഒക്കെ കാത്തു സൂക്ഷിക്കുകയും മതേതര ചിന്താഗതി വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എൻജിഒ അസോസിയേഷൻ. ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ പരിപാടികൾ ഇന്ന് മുതൽ ആരംഭിച്ചു. അപ്പോൾ ഇന്ന് കാഞ്ഞങ്ങാട്ട് നിന്ന് നമ്മുടെ പതാക ജാഥ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. DCC പ്രസിഡന്റ്, കാസർഗോഡ് DCC പ്രസിഡന്റ് ആണ് അത് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പ്രയാണം ആരംഭിച്ചു. നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ ട്രഷറർ നയിക്കുന്ന കൊടിമര ജാഥയും ആരംഭിച്ചു. ഈ രണ്ട് ജാഥകളും 11ാം തീയതി വൈകിട്ട് ഇവിടെ തൊടുപുഴയിൽ സംഗമിക്കുകയും അത് സംസ്ഥാന പ്രസിഡന്റ് അത് ഏറ്റുവാങ്ങി ഇവിടെ വിളംബര ജാഥ നടത്തുകയും ചെയ്യും. തിരുവനന്തപുരം വൈകിട്ട് 12ാം തീയതിയാണ് ആദ്യ ദിവസം, സമ്മേളനത്തിൻ്റെ 1ാം ദിനം. രാവിലെ കമ്മിറ്റിയും കൗൺസിലും ഒക്കെയാണ്. ഉച്ച കഴിഞ്ഞാണ് നമ്മുടെ ആദ്യ ദിവസത്തെ പൊതുസമ്മേളനം 12ാം തീയതി ഉച്ചയ്ക്ക് ശേഷം. ശ്രീ അജിതകുമാരൻ നായർ, ഞങ്ങളുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, മരണപ്പെട്ടുപോയ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ പേരിലാണ് നഗരം. ആ രാവിലെ നടക്കുന്ന കൗൺസിൽ നടക്കുന്നത് ജി രമേശ് ബാബുവിൻ്റെ പേരിലുള്ള നഗരിലാണ്. മരണപ്പെട്ടുപോയ ഇടുക്കി ജില്ലയിലെ പ്രവർത്തകനാണ്, നേതാവായിരുന്നു രമേശ് ബാബു. അപ്പോൾ ഈ നഗരം മുനിസിപ്പൽ മൈതാനമാണ് അജിതകുമാരൻ നായർ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം. കേന്ദ്ര പ്രവാസി കാര്യമന്ത്രി വയലാർ രവിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ യോഗത്തിൽ നമ്മുടെ DCC പ്രസിഡന്റാണ് അധ്യക്ഷം വഹിക്കുന്നത്, റോയ് കെ പോലൂസ്. ശ്രീ കെ മുരളീധരൻ ആ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ സമ്മേളനത്തിൽ PT തോമസ്, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി നോട്ടീസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നോട്ടീസിൽ പറയുന്ന ആളുകളൊക്കെ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊടുപുഴ നഗരസഭ 14ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ബുധനാഴ്ച. ബുധനാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ മുതലക്കുളം ഗേൾസ് ഹൈസ്കൂളിലാണ് പോളിംഗ്. LDFലെ ഖദീജ അസീസും UDFലെ ഷഹന ജാഫറും തമ്മിലാണ് മത്സരം. UDFലെ അഡ്വക്കേറ്റ് താജ്മോൾ രാജിവച്ച ഒഴിവിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചരണങ്ങൾ അവസാനിച്ച് ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്നു. പരമാവധി പ്രവർത്തകരെയും നേതാക്കളെയും പങ്കെടുപ്പിച്ച് ഭവന സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിലായിരുന്നു സ്ഥാനാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നേതാക്കളായ KP മേരി, MP ഷൌക്കത്ത് അലി, കൗൺസിലർമാർ തുടങ്ങിയവരാണ് LDF സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്.
മുൻ ചെയർപേഴ്സൺ ഷീജ ജയൻ, വൈസ് ചെയർമാൻ സുബൈദ സെയ്ദ് മുഹമ്മദ്, യു ഡി എഫ് കൌൺസിലർമാർ തുടങ്ങിയവരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നത്. മലങ്കര പഴയ പാലം പുനർനിർമ്മിക്കും. ജലവിഭവ വകുപ്പ് 4,70,00,000 രൂപ മുടക്കിയാണ് പാലം നിർമ്മിക്കുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് അറിയിച്ചു. മുട്ടം ഇടവെട്ടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മലങ്കര ഡാമിന് തൊട്ടു താഴെയുള്ള പാലം അപകടാവസ്ഥയിലായിരുന്നു. ഒരു തൂൺ താഴ്ന്ന് പാലം വളഞ്ഞതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇടവെട്ടി കനാൽ റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ഇടവെട്ടി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മുട്ടം എം വി ഐ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി പി സാനു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് കെ ജി സന്തോഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ, മണ്ഡലം പ്രസിഡന്റ് കെ എസ് അജി, ടി എസ് രാജൻ, സുരേഷ് ഇടവെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ നമ്മെ കബളിപ്പിക്കുന്നു എന്ന തിരിച്ചറിവ് വെളിച്ചത്തിലാണ് കുറച്ച് ദൂരമാണെങ്കിലും ഈ അധികാരികളുടെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് തന്നെ ഭാരതീയ ജനതാ പാർട്ടി മാർച്ച് സംഘടിപ്പിച്ചത്. എം ബി ഐ പിയുടെ ഉടമസ്ഥതയിലുള്ള അധികാരത്തിലുള്ള റോഡ് ഇവിടെ സഹപ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ 12-ലേറെ വർഷമായി ഒരു വ്യാഴവട്ടത്തിൽ കാലത്തിലേറെയായി അറ്റകുറ്റപ്പണി നടത്താതെ കിടക്കുകയാണ്. 12 വർഷമായി സോളിങ്ങും ടാറിങ്ങും ഒക്കെ നടത്താതെ തകർന്നടിഞ്ഞ റോഡിന്റെ അവസ്ഥ വിസ്തരിച്ച് പ്രതിപാദിക്കേണ്ടത് ആവശ്യമില്ല. പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ കൊണ്ട് ഇന്ന് റോഡ് അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അതിശയോക്തിയല്ല. വാങ്ങി 2.5 വർഷത്തിനുള്ളിൽ തകരാർ മൂലം 5 മാസം ഷോറൂമിൽ കിടന്ന വാഹനത്തിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇടുക്കി ജില്ലാ ഉപഭോക്തൃ കോടതി വിധി. പൊട്ടൻകാട് സ്വദേശിനി മണിയമ്മ സോമന് 500,000 രൂപ നഷ്ടപരിഹാരവും 2,000 രൂപ കോടതി ചെലവും നൽകാനാണ് വിധി. വാഹനത്തിന്റെ തകരാറുകൾ 1 മാസത്തിനകം പൂർണ്ണമായി പരിഹരിച്ച് നൽകണം. അല്ലാത്ത പക്ഷം പുതിയ വാഹനം നൽകാനും വിധിച്ചിട്ടുണ്ട്. തൊടുപുഴ RF മോട്ടേഴ്സിനെതിരെയുള്ള കേസിലാണ് വിധി. വിധി വന്ന് 3 മാസമായിട്ടും നടപ്പാക്കാനാകാത്ത സാഹചര്യത്തിൽ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹർജിക്കാരി. 2010 വാങ്ങിയ ടാറ്റ ഇൻഡിക്ക വിസ്ത കാർ 20 പ്രാവശ്യത്തിലധികം തകരാറിലായതായും 5 മാസത്തിലേറെക്കാലം ഷോറൂമിൽ കിടന്നതായും ഹർജിക്കാരി പറയുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത്. വണ്ടി പൂനെന്ന് പോന്നിട്ടേ ഉള്ളൂ, ഇവിടെ എത്തണ 7 ദിവസം വേണം, 7 ദിവസം കഴിഞ്ഞ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ 7 ദിവസം കഴിഞ്ഞെന്നും പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴേ ഒരു ഫോൺ കോൾ ആയിരുന്നു. ആ ഫോൺ കോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ വന്ന് കൊണ്ടുപോകാൻ. അപ്പൊ ഞങ്ങളിപ്പോ മനസ്സിലാക്കുന്നത് അവിടെ എന്തോ ഡിസ്പ്ലേ കിറ്റിൽ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾക്ക് തന്നുവിടുന്ന ഒരു സമീപനമാണ് അവിടെ സ്വീകരിച്ചത്. അതുകൊണ്ടല്ല ഞങ്ങൾ ഇത്രയും ത്യാഗം സഹിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഒരു വണ്ടി എടുത്തതിന്റെ പേരിൽ ഞങ്ങൾ മാനസികമായി വളരെയധികം വിഷമത്തില്ല. അപ്പം അത് ഇതെല്ലാം കഴിഞ്ഞ് RF മോട്ടേഴ്സിലേക്ക് വിളിച്ച് ഈ ഇവരെല്ലാം ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഇവർ യാതൊരു നയ സമീപനം ഞങ്ങളോട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാതെ വന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. ഇടുക്കി ജില്ലയിലെ ഉപഭോക്തൃ കോടതിയിൽ പോയി അവിടെ ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 1 വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു.
വിധിയുടെ പകർപ്പ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് 30 ദിവസത്തിനുള്ളിൽ വണ്ടിയുടെ എല്ലാ കേടുപാടും തീർത്ത് 1 വർഷത്തെ വാറന്റിയോട് കൂടി വണ്ടി നൽകണമെന്നും അതിന് നഷ്ടപരിഹാരമായിട്ട് 25,000 രൂപയും കോടതി ചെലവ് 2,000 രൂപയും കൊടുക്കണമെന്നാണ്. 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് പകരം പുതിയ വണ്ടി തന്ന ഞങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് തൊടുപുഴ പച്ചക്കറി മാർക്കറ്റിൽ വ്യാപാരികളെ ഒഴിപ്പിക്കുന്നു എന്ന് കാട്ടി ചിലർ സമരം ചെയ്യുന്നതെന്ന് മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ. ആധുനിക മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നതിനാണ് മത്സ്യ മാർക്കറ്റ് ഭാഗത്തെ ചില വ്യാപാരികളെ താൽക്കാലികമായി ഒഴിപ്പിക്കുന്നത്. വ്യാപാരികളുമായി ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ശുചിത്വമുള്ള, ഏറ്റവും നല്ല നിലവാരമുള്ള മത്സ്യം ആളുകൾ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടുകൂടി 1,61,00,000 രൂപ മുതൽ മുടക്കി പുതിയ മാർക്കറ്റ് സംവിധാനം ഉണ്ടാക്കുന്നത്. അവിടെ ഏതാണ്ട് 30 സ്റ്റാളുകൾ പുതിയതായിട്ട് ഉണ്ടാവുകയാണ്. അവിടെ വളരെ ക്ലീനായിട്ട് ഈ കാര്യങ്ങൾ മത്സ്യം കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. 200 സ്ക്വയർ ഫീറ്റ് വീതമുള്ള മുറികളാണ് അവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. 2 നിലകളായിട്ട് പണിയുന്നത്. അതുപോലെ തന്നെ അതിന് ആവശ്യത്തിനുള്ള വരാന്ത സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ അവിടെ കൊണ്ടുവരുന്ന മത്സ്യം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം, സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ വിധ സംവിധാനങ്ങളും കൂടിയുള്ളതാണ്. അവിടെ ഇപ്പോൾ നിലവിലുള്ള ഒരു പഴയ കെട്ടിടം, അത് ജീർണതയിൽ എത്തിയിട്ടുള്ള കെട്ടിടമാണ്. ആ കെട്ടിടം പൊളിഞ്ഞു ചാടുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് അത് പുനർനിർമ്മിക്കണമെന്നുള്ള ഈ പദ്ധതിയോട് അനുബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാം പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം മുനിസിപ്പാലിറ്റി നടത്തിയത്. അവിടെ ഇപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നവരെ കച്ചവടം നടത്തുന്നതിനുള്ള ബദൽ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിർമ്മാണം പൂർത്തിയായാൽ അപ്പോൾ തന്നെ അവർക്ക് പഴയ നിലയിൽ അവർക്ക് ആവശ്യമുള്ള സ്ഥലം കൊടുക്കുന്നതിന് ആ കെട്ടിടത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള തീരുമാനം അവരുമായിട്ട് ചർച്ച ചെയ്ത് എല്ലാവരുടെയും സ്വീകാര്യതയോടുകൂടി തീരുമാനമെടുക്കുകയും ആ തീരുമാനം മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അംഗീകരിച്ച ഒരു കാര്യത്തിൽ അവർക്ക് അത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്ക് അത് വേല സംവിധാനം ഇപ്പോൾ ഉണ്ട്. ഭാവിയിൽ അത് കെട്ടിടം പണി പൂർത്തിയാകുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സംവിധാനവും കച്ചവടം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല. പക്ഷേ അത് എന്താണ് ഈ സംഭവം എന്നുള്ളത് പഠിക്കാതെ ഇത്രയും ആധുനികമായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. അങ്ങനെ നേട്ടമുള്ള ഒരു സംഗതി ഒരു പുതിയ സംവിധാനം വരുമ്പോൾ അതിനെതിരെ എന്താണെന്ന് പോലും കാര്യങ്ങൾ പഠിക്കാതെ സമരവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് നിർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. തൊടുപുഴ നഗരസഭ കിഴക്കേ മാർക്കറ്റിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. അവിടെ സ്ഥലസൗകര്യത്തിൻ്റെ വിഷയമുണ്ട്. പക്ഷേ ആ സ്ഥലസൗകര്യത്തിൻ്റെ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി മൂലമറ്റം റോഡും അതുപോലെ തന്നെ ഇടുക്കി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. അതിനുള്ള വസ്തുവിൻ്റെ സ്ഥലമെടുപ്പിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയാകുന്നതോടുകൂടി ഒരു ബദൽ സംവിധാനം റോഡുണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും വളരെ ത്വരിതഗതിയിൽ നടത്തുന്നതാണ്. വ്യാപാരികളുമായിട്ട് ഏത് വിധത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ്. പക്ഷേ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നിവൃത്തിയില്ല. ഇത്രയും ആധുനികമായി 3 രൂപ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ മുനിസിപ്പാലിറ്റി ചേർന്ന് ഇടുക്കി ജില്ലയിലെ ഏക പുതിയ ഫിഷ് മാർക്കറ്റാണ്. അത് ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല. ആ പൈസ ഉപയോഗിച്ച്, ആ പണം ഉപയോഗിച്ച് നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതുമായിട്ട് തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് സഹകരിക്കണം. മാർക്കറ്റിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ തയ്യാറാണ്, ആരുമായിട്ടും ചർച്ച ചെയ്യാനും തയ്യാറാണ്. കാഞ്ഞിരമറ്റം ട്രാഫിക് ഐലൻഡിൽ കെട്ടിയിരുന്ന കൊടികളും ഫ്ലക്സ് ബോർഡും മുനിസിപ്പൽ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് നീക്കം ചെയ്തു. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇവിടെ കൊടികൾ കെട്ടിയിരുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡാണ് നീക്കം ചെയ്തത്. പരസ്യങ്ങൾ അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ കൊടിതോരണങ്ങളും പരസ്യ ബോർഡുകളും സ്ഥാപിക്കരുതെന്ന് നഗരസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മണക്കാട് നെല്ലിക്കാവ് റെസിഡൻസ് അസോസിയേഷന്റെ 1-ാമത് വാർഷികവും കുടുംബസംഗമവും മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KG സജിമോന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് സെക്രട്ടറി N ബാലചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. അപ്പോൾ ഈ
प्रदेश आर्मी प्रश्नो ട്രാക്ക് പ്രസിഡന്റ് എം സി മാത്യു, വാർഡ് കൌൺസിലർ ബിന്ദു പത്മകുമാർ, റോളി സെബാസ്റ്റ്യൻ, പി ഗോപാലകൃഷ്ണൻ നായർ, പങ്കജാക്ഷൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. എം പുഷ്പരാജൻ നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. എസ് എൻ ഡി പി യോഗം തൊടുപുഴ യൂണിയൻ മുൻ അഡ്മിനിസ്ട്രേറ്റർ തീയാട്ടേൽ നാരായണന്റെ വീടിനും വാഹനങ്ങൾക്കും നേരെ നിരന്തരം അക്രമം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ കാളിയാർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. മുൻപ് നാരായണന്റെ കിണറ്റിൽ കരിയോയിൽ ഒഴിച്ചിരുന്നു. പോലീസ് സ്റ്റേഷന് 200 മീറ്ററിനുള്ളിലാണ് നാരായണന്റെ വീട്. മാർച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എ സോമൻ, ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ കാളിയാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനങ്ങളെല്ലാവരും സാമുദായിക പരിഗണനയൊന്നും കൂടാതെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പരിഗണനയ്ക്ക് ഒന്നും തന്നെ മുഖവര പോലും എടുക്കാതെ ഈ ഒരു പ്രശ്നത്തെ തങ്ങളുടെ കുടുംബത്തിൽ നടന്നതായിട്ട് ഒരു പ്രശ്നമായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ അസ്വാഭാവികമായി തന്നെ ഒരു കുടുംബത്ത് അവരുടെ കുടിവെള്ളത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പോലും എന്തൊക്കെയോ അവരുടെ വൈരാഗ്യമായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് കാണുന്നു ഒരു വ്യക്തി കാണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതൊരു കുടുംബത്തെ മൊത്തമേ ബാധിക്കുന്നതായിട്ടുള്ളൊരു പ്രശ്നമായി മാറുകയും അത് ഒട്ടേറെ ജനങ്ങളിലേക്ക് സംശയാസ്പദമായിട്ടുള്ള രീതിയിലേക്ക് കടന്നു വരുവാനും ഒക്കെ ഇടയായി. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സമുദായത്തിൻ്റെ പ്രശ്നമല്ല ഇത്, ഒരു രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയും പ്രശ്നമല്ല, മറിച്ച് ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ ഇവിടേക്ക് കടന്നു വരുവാനും ആ കുടുംബത്തിലുള്ളതായ അവരുടെ ജനജീവിതം, അവരുടെ സ്വത്തിനും അതുപോലെ തന്നെ അവരുടെ ഗാന്ധിജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപമുള്ള റോഡ് ശുചീകരിച്ചു. ഇവിടെയുള്ള ബ്യൂട്ടി കോളേജ് വിദ്യാർത്ഥിനികളാണ് റോഡ് ശുചീകരിച്ചത്. YWCA ചെയർപേഴ്സൺ പ്രൊഫസർ കൊച്ചിത്രേസ്യ തോമസ്, മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ജോൺ എന്നിവർ ചേർന്ന് ശുചീകരണ ജോലികൾ ഉദ്ഘാടനം ചെയ്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പ്രസിഡന്റ് കൊട്ടാത്തല മോഹനൻ. തൊടുപുഴ നഗരസഭ 14th വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ബുധനാഴ്ച. മലങ്കര പഴയ പാലം പുനർനിർമ്മിക്കുന്നു, ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.